പറയുന്നത്. ഇനി പീറ്റർ ഡ്രക്കർ പറയുന്ന ഒരു പാരഗ്രാഫ് നമുക്ക് നോക്കാം. ഈ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് ഫങ്ഷൻസ് ഓഫ് ബിസിനസ് ആണ്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് കൺസ്യൂമർക്ക് വിൽക്കുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതിന് ലാഭമാണ് ഉദ്ദേശം, പ്രോഫിറ്റാണ് നമ്മൾ അതിൻ്റെ എയിം ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അത് ബിസിനസ് എന്ന് പറയും. എല്ലാ ഓർഗനൈസേഷൻസും ബിസിനസ് അല്ല അല്ലേ? ചർച്ച്, ആർമി, സ്റ്റേറ്റ്, അവരൊക്കെ ബിസിനസ്സാണോ? അവരൊരു പ്രോഫിറ്റ് അല്ല അവർ ഏൺ ചെയ്യുന്നത്, സർവീസാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സർവീസ് ഉദ്ദേശിച്ച് ചെയ്യുന്നത് കൊണ്ട് അവരാരും ബിസിനസ് അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് പ്രൊഡക്റ്റ് വിൽക്കുന്നവർ ഒരു ലാഭം നോക്കി, ഒരു പ്രോഫിറ്റ് നോക്കി പ്രൊഡക്റ്റ് വിൽക്കുന്നതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം ഈ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു ദി സൊസൈറ്റി. സൊസൈറ്റിയിലെ എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്? സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കൺസ്യൂമറിനെ തന്നെയാണ്. കൺസ്യൂമേഴ്സിന് എന്തെല്ലാം ഉപകാരം ഈ മാർക്കറ്റിംഗ് കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ്, മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തെന്ന്, ഹൈ ലിവിങ് ഓഫ് സ്റ്റാൻഡേർഡ്, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് നല്ല ഉയർന്ന ജീവിത നിലവാരം പുലർത്താനായിട്ട് ഈ മാർക്കറ്റിംഗ് സഹായിക്കാറുണ്ട്. മാർക്കറ്റിംഗ് ഹെൽപ്സ് ടു അച്ചീവ് ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യും, അച്ചീവ് ചെയ്യുക മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് റൈസ് വളർത്തുകയും ചെയ്യുന്നു. എന്തെന്ന്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതിന് വേണ്ടിയിട്ട് ഈ മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് മാർക്കറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം മുടക്കി, നമ്മളെന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ്, കൺസ്യൂമറുടെ കയ്യിലുള്ള പണം മുടക്കി അത് വാങ്ങിക്കുന്നുണ്ട്, ക്വാളിറ്റി ഓഫ് ഗുഡ്സ് വാങ്ങിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിക്കുന്നു. അപ്പം ബെറ്റർ മാർക്കറ്റിങ്ങിൽ നല്ല മാസ് പ്രൊഡക്റ്റ് വരുന്നതിൻ്റെ ഫലമായിട്ട്, നല്ല പ്രൊഡക്റ്റ് വരുന്നതിൻ്റെ ഫലമായിട്ട് ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് കുറയുന്നുണ്ട്. ഒരുപാട് നല്ല പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഫലമായിട്ട് പ്രൊഡ്യൂസിങ് കോസ്റ്റ് കുറയുമ്പോൾ സ്വാഭാവികമായും ആ പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡക്റ്റിൻ്റെ വിലയും കുറയും. ഈ വില കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലെ മണി ഉപയോഗിച്ച്, പൈസ ഉപയോഗിച്ച്, പണം ഉപയോഗിച്ച് നമ്മളത് വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നല്ലൊരു ഉയർന്ന ജീവിത നിലവാരം ഉണ്ടാക്കിത്തരാൻ മാർക്കറ്റിംഗ് സഹായിക്കാറുണ്ട്. ഇനി രണ്ടാമത്തത്, ഓക്കെ, രണ്ടാമത്തത് പറയുന്നതിന് മുമ്പ് ഹെൻസ് പോൾ മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്താണെന്ന് നോക്കാം. മാർക്കറ്റിംഗ് ഇസ് ദ ഡെലിവറി ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡെലിവർ ചെയ്യുന്നത് ആരാണ്? മാർക്കറ്റിംഗ് ആണ്. ആരാണിത് പറഞ്ഞത്? പോൾ ഹെൻസ് പോൾ എന്ന വ്യക്തി പറഞ്ഞു, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആര്? മാർക്കറ്റിംഗ്, അല്ലെ, ഒരാളാണ് മാർക്കറ്റിംഗ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ ഹെൻസ് പോൾ പറഞ്ഞതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? മാൽക്കം നായർ പറയുന്നത് എന്താന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് ഇസ് ദ ക്രിയേഷൻ ആൻഡ് ഡെലിവറി ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ടു ദി സൊസൈറ്റി. അദ്ദേഹം ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നതാണ്, രണ്ടുപേരും പറയുന്നത് ഒന്നാണ്, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് സമൂഹത്തിന്, സൊസൈറ്റിക്ക് കൊടുക്കാനായിട്ട് മാർക്കറ്റിംഗ് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ആ മാർക്കറ്റിംഗ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. മാർക്കറ്റിംഗ് ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ്. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, നല്ല പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നാൽ കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കും. വാങ്ങിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടിയ ഒരു പ്രൊഡക്റ്റിന് വീണ്ടും അധികം പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസർ തീരുമാനിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എംപ്ലോയേഴ്സ് വേണം. പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് എംപ്ലോയേഴ്സ് വേണ്ടത് കൊണ്ട് തന്നെ ഫേംസ് എന്ത് ചെയ്യാം, ഓരോ ഫേമും എന്ത് ചെയ്യും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കും. ആ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നതിൻ്റെ ഫലമായി ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും. കാരണം സ്പെഷ്യലൈസ്ഡ് പേഴ്സൺസ്, പ്രത്യേക കഴിവുള്ള ആളുകൾ, ഓരോ മേഖലയിലും സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് കൺസ്യൂമറുടെ കയ്യിലെത്തുന്നത് വരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്, ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ആര് വേണം? മാൻ പവർ വേണം. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അടുത്ത് നോക്കാം ഇൻക്രീസ് നാഷണൽ ഇൻകം ഈ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻക്രീസിംഗ് നാഷണൽ ഇൻകം വർദ്ധിപ്പിക്കാനായിട്ട് മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട് എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം നല്ല പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ കൺസ്യൂമർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് കൺസ്യൂമർ വാങ്ങിക്കുന്നുണ്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് അത് മാർക്കറ്റ് ഉള്ളതാണെങ്കിലോ വീണ്ടും വീണ്ടും പ്രൊഡക്റ്റിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ് കുറയും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മാർക്കറ്റിംഗ് ആണ് ഉള്ളതെങ്കിൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കുറയും അതുകൊണ്ട് അതിനുശേഷം വരുന്ന ഔട്ട്പുട്ട് ആ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് പ്രൊഡക്റ്റിൻ്റെ വില കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെ കുറയുമ്പോൾ പർച്ചേസിംഗ് പവർ കൺസ്യൂമറിൻ്റെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കുന്നുണ്ട് കൺസ്യൂമർ പർച്ചേസിംഗ് പവർ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും ഓക്കെ അടുത്തതാണ് മാർക്കറ്റിംഗ് ഹെൽപ്സ് ദ മെയിൻറ്റെയിനിങ് എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിയും കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതായത് ഒരു മാർക്കറ്റിലെ സപ്ലൈയും ഡിമാൻഡും ഉണ്ട് അവ തമ്മിൽ ബാലൻസ് ചെയ്ത് നിന്നാൽ മാത്രമാണ് അതൊരു സ്റ്റെബിലിറ്റി വരുള്ളൂ മാർക്കറ്റ് സ്റ്റേബിൾ ആവുള്ളൂ മാർക്കറ്റ് സ്റ്റേബിൾ ആയാൽ മാത്രമാണ് ഒരു എക്കണോമി സ്റ്റേബിൾ ആവുള്ളൂ ഡിമാൻഡ് കൂടി സപ്ലൈ കുറഞ്ഞാലും സപ്ലൈ കൂടി ഡിമാൻഡ് കുറഞ്ഞാലും പ്രോബ്ലം തന്നെയാണ് സപ്ലൈയും ഡിമാൻഡും ഒരുപോലെ തന്നെ നിൽക്കണം രണ്ടുപേരും തമ്മിൽ ഇക്വിലിബ്രിയം അല്ലാതിരുന്നാൽ ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ എക്കണോമിക്സിൽ വരും എക്കണോമി സിസ്റ്റത്തിൽ വരുമ്പോൾ ആ കൺട്രി തന്നെ നശിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ് ബാലൻസ് ചെയ്ത് നിൽക്കുക ആരെ സപ്ലൈയെയും ഡിമാൻഡിനെയും ബാലൻസ് ചെയ്ത് നിർത്തുക എന്നതാണ് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഉദ്ദേശം അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എക്കണോമിക് സ്റ്റെബിലിറ്റിയും ഡെവലപ്മെൻറ്റും ഉണ്ടാവില്ല അപ്പം മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നത് കൊണ്ട് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എക്കണോമിക് സ്റ്റെബിലിറ്റിയും ഡെവലപ്മെൻറ്റും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്തതാണ് മാർക്കറ്റിങ്ങിൻ്റെ വേറൊരു ജോലിയാണ് കൺസ്യൂമറിനെയും പ്രൊഡ്യൂസറെയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് അവർ തമ്മിലൊരു ഇൻ്ററാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആര് മാർക്കറ്റിംഗ് ഇനി അവസാനത്തെയാണ് മാർക്കറ്റിംഗ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് സപ്ലൈ അധികം സപ്ലൈ ചെയ്യരുത് അധികം സപ്ലൈ ചെയ്താൽ ഡിമാൻഡ് കുറയും ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ തന്നെ പോകും അപ്പോൾ ഡിമാൻഡും സപ്ലൈയും എപ്പോഴും ഈക്വലായിട്ട് വേണം നിൽക്കാൻ അത് മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രമാണ് സ്ട്രാറ്റജിയാണ് അത് നന്നായിട്ട് എഫിഷ്യൻ്റ് മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല അത്രയാണ് ഇതിൽ പറയുന്നത് അടുത്തതാണ് യൂട്ടിലിറ്റീസ് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റീസ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിങ്ങിൽ അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും അത് സ്റ്റോറേജ് ചെയ്യുമ്പോഴും അത് പ്രൊമോഷൻ ചെയ്യുമ്പോഴും ഒക്കെ ഒരു ടൈം കൺസ്യൂമിങ്ങും വേണ്ട രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ്ങും ഒക്കെ വേണം വെറുതെ അത് ചെയ്താൽ അതിനൊരു ഫലം കിട്ടില്ല അപ്പം മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണ് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റീസ് ചെയ്തുകൊണ്ടാണ് ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ അതിൽ പറയുന്നത് അടുത്തതാണ് ഇത് ബിസിനസ് ഫേമിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഫേമിൽ ഈ മാർക്കറ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തതാണ് ജനറേറ്റ് റവന്യൂ ടു ഫേംസ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്ത് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു റവന്യൂ ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം ഈ മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻ എന്താണ് എന്ത് ഡെവലപ്പ് ചെയ്യലാണ് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യലാണ് വൈഡായിട്ടും ഡെവലപ്ഡ് ആയിട്ടും മാർക്കറ്റിനെ കൊണ്ടുവരുന്നത് ആരാണ് ഈ മാർക്കറ്റിംഗ് ആണ് അങ്ങനെ മാർക്കറ്റിംഗ് കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും സെയിൽസ് ഇൻക്രീസ് ചെയ്യും ഓരോ ഫേമിൻ്റെയും അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള സാധ്യത കൂടി വരും അങ്ങനെ ഒരുപാട് സെയിൽ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും ആ ഫേംസിന് പ്രോഫിറ്റ് കിട്ടും അത്രയേ ഉള്ളൂ അതിൽ പറയുന്നത് എന്ത് ചെയ്യും ജനറേറ്റ് റവന്യൂ ടു ഫേംസ് അടുത്തതാണ് മേക്കിംഗ് ഡിസിഷൻസ് ഓരോ ഫേംസിനും ഡിസിഷൻസ് മേക്ക് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട് ഏതൊരു ഫേമിനും ഏതൊരു പ്രൊഡ്യൂസറിൻ്റെ അവരുടെ ഫേമിനും അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ എന്തുണ്ടാവും മാർക്കറ്റിംഗ് സെക്ഷൻ എന്നൊരു സെക്ഷൻ ഉണ്ടാവും എന്താണ് അവരുടെ ജോലി എന്ന് വെച്ചാൽ എന്താണ്
ഒരു പ്രൊഡ്യൂസർക്ക് അറിയില്ല മാർക്കറ്റിന്റെ ഡിമാൻഡ് എന്താണ്, വാട്ട് ഹൗ വെൻ ഹൗ മച്ച് ഹൂം ടു പ്രൊഡ്യൂസ് എന്നൊന്നും ആർക്കറിയില്ല, ഒരു പ്രൊഡ്യൂസറിന് അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി മുമ്പ് കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമർ തമ്മിലൊരു ബന്ധം ഉണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനൊരു ബന്ധം ഇല്ല. കാരണം ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പോലും കൺസ്യൂമേഴ്സ് നോക്കാറില്ല. അവരവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നു എന്നല്ലാതെ അത് ആര് പ്രൊഡ്യൂസ് ചെയ്തു, എവിടെ പ്രൊഡ്യൂസ് ചെയ്തു എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്റർപ്രണേഴ്സിന് അറിയില്ല എന്താണ് മാർക്കറ്റിലെ ഡിമാൻഡ് എന്ന്. ഈ ഡിമാൻഡ് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുന്ന ആരാണ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അവരാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തു കൊടുക്കുന്നത്. അവർ പറയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്നെല്ലാ കാര്യങ്ങളെല്ലാം ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ മാനേജ്മെന്റിന് നല്ലൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിന് മാർക്കറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എന്തെങ്കിലും ഒരു തെറ്റായ ഡിസിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ അത് വളരെയേറെ ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫേമിനെ സംബന്ധിച്ചിട്ട്. അടുത്തതാണ് മാനേജ് ചെയ്യും, എന്ത് മാനേജ് ചെയ്യും, ഇന്നൊവേഷൻ ആൻഡ് ചേഞ്ചസ്. മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്തിനെ, ഇന്നൊവേഷൻസ് ആൻഡ് ചേഞ്ചസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇന്നൊവേഷൻസ് എന്ന് പറഞ്ഞാൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും ഒരുപോലെയല്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന രീതിയായിരിക്കില്ല നാളെ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമായിരിക്കില്ല നാളെ നമ്മൾ കഴിക്കുന്നത്. ഇന്ന് നമ്മളിടുന്ന ഡ്രസ്സല്ല നാളെ നമ്മളിടുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ഫാഷൻസ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് തന്നെ കാലാകാലം ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ കാലക്രമേണ അതിൻ്റെ ഡിമാൻഡ് അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റിങ്ങിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ഇന്നൊവേഷൻസ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് പുതിയ പുതിയ ഇന്നൊവേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ആര് സഹായിക്കും, മാർക്കറ്റിംഗ് സഹായിക്കും. മാർക്കറ്റിംഗ് എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം, ഒരു ചെറിയ രീതിയിലൊന്ന് നോക്കാം. റീറ്റെയിലേഴ്സിനോട് കൺസ്യൂമേഴ്സ് പറയും എനിക്ക് ഇന്നൊരു സാധനം വേണം എന്ന് ഡിമാൻഡ് ചെയ്യും. ഒരുപാട് കൺസ്യൂമേഴ്സ് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നത് കാണുമ്പോൾ റീറ്റെയിലേഴ്സിന് മനസ്സിലാവും കൺസ്യൂമറിൻ്റെ ടേസ്റ്റ് അതാണ്. ഈ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും, ഹോൾസെയിലേഴ്സിനോട് പറയും കൺസ്യൂമേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, കൺസ്യൂമർ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കും. അപ്പോൾ ഈ ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ചെല്ലും, എന്നിട്ട് പറയും മാർക്കറ്റിൽ ഇങ്ങനൊരു ഡിമാൻഡാണുള്ളത്, ഈ ഒരു പ്രൊഡക്റ്റിന് ഇങ്ങനെയാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന് ഇങ്ങനൊരു മാറ്റം വേണമെന്നുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹോൾസെയിലർ പ്രൊഡ്യൂസേഴ്സിനോട് പറയും. അപ്പോൾ അതെന്താവും, മാർക്കറ്റ് ഡിമാൻഡാവും. റീറ്റെയിലേഴ്സ് ഹോൾസെയിലറിനോട് പറയുമ്പോൾ അത് കൺസ്യൂമർ ഡിമാൻഡാവുന്നു. അപ്പോൾ ഹോൾസെയിലേഴ്സ് മാനുഫാക്ചറേഴ്സിനോട് പറയുമ്പോൾ അത് മാർക്കറ്റിംഗ് ഡിമാൻഡാവുന്നു. അങ്ങനെ മാർക്കറ്റിംഗ് ഡിമാൻഡായതിനു ശേഷം പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നതെല്ലാം കേട്ടിട്ട് അവരെ പ്രൊഡക്റ്റിന് മാറ്റം വരുത്തുകയോ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ചേർക്കേണ്ടതോ കുറയ്ക്കേണ്ടതോ ഉണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കുകയും ചേർക്കുകയും ചെയ്ത് പ്രൊഡക്റ്റ് വിപണിയിൽ മാർക്കറ്റിൽ ഇറക്കും. അപ്പോൾ അതാണ് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന്, ആരെ, മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം, ഇന്നൊവേഷൻസ് ആൻഡ് ചേഞ്ചസ് വരുത്താനായിട്ട് സഹായിക്കും. ഇത്രയേ ഉള്ളൂ ഈ ലെസ്സനിൽ, ഒരു ചെറിയ ലെസ്സനാണ് എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസ്സനാണ്. താങ്ക് യു.